PS Srikumar. Nayatandra Bandhatil, Valia Villalana, Venedikinuda, Nayatandra and Mare Parasparam, Mati Irikinu, Adodapam, Itteratilulla, Uru, Valia Vishayam, Logan Ashtrangal Muduvan, Shradhikinunda, either Eduridil, Lakugarikan Agamini, Canada, Shramikuga, Pratisha, Canada, Ipodum, Khalistan, Pegaravadi, Nedava, Nijar and Dekolabadagom, Sukh Singh in Dekolabadagom, okay, Bharatatinde, may Arivodu Gudiana and Laro Banamunak in the Pashatalatil, either Edu Vithena. പരിഹരിക്കാനായിരിക്കും ഇനി ശ്രമിക്കേണ്ടത്. ഇക്കുന്ന കാനഡയെ സംബന്ധിച്ച് കാനഡയിലെ ഈ ഉൽപാദനം വളരെ കുറവുള്ള ഒരു രാജ്യമാണ് കാനഡ. മറ്റേ അപ്പോൾ അമേരിക്കയെ പോലെയോ ഇന്ത്യയെ പോലെയോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ അമേരിക്കയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഒരു 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 രാഷ്ട്രം ആണ്. അതിന് പുറമെ ഇപ്പം നമ്മുടെ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെയുള്ള മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് മാത്രം സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്നൊരു ഒരു രാജ്യം കൂടിയാണ്. ഇപ്പം അവരെ സംബന്ധിച്ച് അധിക നാൾ അങ്ങനെ മറ്റ് രാജ്യങ്ങളെ പിടക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ചൈനയായിട്ടുള്ള കുറെ നാളുകളായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചൈനയുമായിട്ട് അകൽച്ചയിലാണ്. ഇനി ഭാരതവുമായിട്ട് കൂടെ അതായത് ആ പോരായ്മ അവർ നികത്തിക്കൊണ്ടിരുന്ന ഭാരതവുമായിട്ടുള്ള ബന്ധത്തെ വെച്ചാണ് ഭാരതവുമായിട്ടുള്ള ട്രേഡ് ലിങ്ക്സ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങൾ കുറവായിരുന്നു, പക്ഷെ അതിനുശേഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് സ്റ്റുഡന്റ് ഇമിഗ്രേഷൻ. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചെല്ലുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം അവർക്ക് മൊത്തം വരുന്ന കുട്ടികൾ അവിടെ പഠിക്കാൻ കാനഡയിലെ വിവിധ സർവകലാശാലയിൽ വരുന്ന കുട്ടികൾ 40% ഏകദേശം 40-45% വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നാണ് വന്നത്. അവിടുത്തെ സർവകലാശാലകളുടെ എക്സിസ്റ്റൻസ് പോലും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇപ്പൊ സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സർവകലാശാലകളെ സംബന്ധിച്ചാണെങ്കിലും ഭാരതത്തെ പിടക്കിക്കൊണ്ട് അധിക നാൾ അവർക്ക് പോകാൻ സാധിക്കും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം അവസാനം പറഞ്ഞല്ലോ അവരുടെ വിദേശകാര്യ വക്താവ് തന്നെ പറഞ്ഞല്ലോ ഇന്ത്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ ഇന്ത്യയായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനായിട്ടുള്ള ശ്രമം കാനഡ ഭാഗത്ത് ഉണ്ടാകുന്നുള്ള കാര്യം ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഖ് തീവ്രവാദവുമായിട്ട് ബന്ധം ഉള്ള കാര്യമാണ്. സിഖ് തീവ്രവാദവുമായിട്ട് കഴിഞ്ഞൊരു 10-40 വർഷങ്ങളായിട്ട് കാനഡയുടെ മണ്ണ് സിഖ് തീവ്രവാദികൾക്ക് അനുകൂലമായ രീതിയിലുള്ള കാര്യം നമ്മൾ പലരും മറന്നുപോയ കാര്യമുണ്ട്. 1985 എയർ ഇന്ത്യയുടെ ഒരു വിമാനം അവിടെ എന്താ പറയുന്നത് കാനഡയ്ക്ക് അടുത്ത് വെച്ച് തകർന്നു വീണു. അത് സിഖ് തീവ്രവാദികൾ അന്ന് ബോംബ് വെച്ചായിരുന്നു. 300+ ആളുകളാണ് അന്ന് മരിച്ചുപോയത്. അതിലെ കനേഡിയൻ സിറ്റിസൺസ് ഉണ്ട്, കനേഡിയൻ സിറ്റിസൺസ് അത് കൂടുതൽ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കാം. ഇന്ത്യ അത് കനേഡിയൻ സിറ്റിസൺസ് ഉണ്ട്, ഇന്ത്യക്കാരുണ്ട്, മറ്റു രാജ്യങ്ങളുള്ളവരുണ്ട്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളുള്ള 300+ ആൾക്കാര് കൊല്ലപ്പെട്ടത് ഈ സിഖ് തീവ്രവാദികൾ എയർ ഇന്ത്യയുടെ ആ വിമാനത്തിൽ ബോംബ് വെച്ചായിരുന്നു. എയർ ഇന്ത്യയുടെ 747 വിമാനം 1985 ജൂണിലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിനുശേഷം കുറച്ചൊക്കെ ഒന്ന് അവിടുത്തെ സിഖ് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്പമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ സംഭവത്തിന്റെ വന്നിട്ട് ഒരാൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, മറ്റു പലരും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. എങ്കിൽ പോലും കാനഡ ഈ സിഖ് തീവ്രവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടോ വൈമുഖ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഇപ്പൊ ഈ 2014 ആണ് നമ്മുടെ പ്രധാനമന്ത്രി ട്രൂഡോ അവിടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ ഒരു സിഖ് നേതാവ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹം അവിടെ ഭരിക്കുന്നത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട്. ഇപ്പൊ അടുത്ത വർഷമാകുമ്പോൾ 10 വർഷം പൂർത്തിയാവും. അപ്പൊ അതില് സിഖ് ഈ ഖലിസ്ഥാൻ അനുഭാവികളായിട്ടുള്ള മന്ത്രിമാരുണ്ട് അവിടെ അതിന്റെ കൂട്ടത്തില്. കഴിഞ്ഞ ടൈമിലാണെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ പോലും ഈ ഖാലിസ്ഥാൻ അനുഭവമുള്ള ആളായിരുന്നു. ഇപ്പോഴും 3 മന്ത്രിമാര് സിഖ് മന്ത്രിമാർ അവിടെ ഉണ്ട്. ഇവരൊക്കെ ഇന്ത്യയെക്കാൾ ഉപരി ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ പോലും ഇന്ത്യയെക്കാൾ ഉപരി ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ്. ഇപ്പൊ ഇതിനെ തടയാൻ ട്രൂഡോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. അതുകൊണ്ടായിരിക്കാം ആ മന്ത്രിസഭ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി മന്ത്രിസഭയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്തുണ പ്രഖ്യാപി പിൻവലിച്ചു കഴിഞ്ഞാൽ
അദ്ദേഹത്തിന്റെ മന്ത്രിസഭ താഴെ വീഴും. അതുകൊണ്ടായിരിക്കും കൂടുതൽ ഈ ഒരു മറ്റുള്ള ഭാരതം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് ഇതുവരെ പോകാതിരുന്നത്. പക്ഷെ ഇത്രമാത്രം ഇത് ഇന്ത്യ ഇപ്പം വളരെ ശക്തമായ ഒരു നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധിക്കും ഇനിയിപ്പോ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇനി കൂടുതൽ തീവ്രവാദികളെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്ന നടപടിയായിട്ട് അവർ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ അവര് മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായിട്ട് മാറും. ഇപ്പോൾ തന്നെ ഇന്ത്യക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു, ഒരു തെളിവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിജാവാദത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇടപെട്ടു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏജൻസി മുഖാന്തരമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഒരു തെളിവ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അവിടുത്തെ കാനഡയിലെ പ്രതിപക്ഷ നേതാവ് പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഗവൺമെന്റിന്റെ പക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു ഇതുവരെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അധികം അദ്ദേഹം കുറെ ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അയയാൻ സാധ്യതയുണ്ട്. അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.